നെക്സ്റ്റ് നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിംഗ് ഒന്ന് കോമൺ നെയിം, അതുപോലെ തന്നെ യു പി എസ് സി നെയിം, അങ്ങനെ രണ്ട് തരത്തിലുള്ള നെയിമിംഗ് ഉണ്ട്. കോമൺ നെയിം ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാനൊന്നും വരാറില്ല, പക്ഷേ എങ്കിലും നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ കോമൺ നെയിം നമുക്ക് അറിയേണ്ട ആവശ്യം വരും. റിയാക്ഷൻസൊക്കെ ചില കോമ്പൗണ്ട്സിലൊക്കെ റിയാക്ഷൻസൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് കോമൺ നെയിമിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അപ്പോൾ അങ്ങനെ കോമൺ നെയിം അറിയണം. അപ്പോൾ കോമൺ നെയിം പറയുമ്പോൾ ചിലപ്പോൾ ആ കോമ്പൗണ്ട് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല അതിന്, അത് ഓരോന്നിനും എന്താണെന്നുള്ളത് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ഏത് സോഴ്സിൽ നിന്നാണ് ആ ഒരു കോമ്പൗണ്ട് കിട്ടുന്നത്, അതനുസരിച്ചിട്ടുള്ള ഒരു നെയിമിംഗ് ആയിരിക്കും. അങ്ങനെ അതിന് പ്രത്യേക ഒരു റൂളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ഏകദേശം എന്താണ് ഒരു മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്, അത് ബൈ ഹാർട്ട് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കോമൺ നെയിം കൂടെ കൊടുത്തിട്ടാണ്. അപ്പം സി എച്ച് ഫോറിൻ്റെ കോമൺ നെയിം മീഥേൻ, ഇത് ഐ യു പി എസ് സി നെയിം മീഥേൻ തന്നെയാണ്. രണ്ട് തരത്തിലുള്ള നെയിമിംഗ് ആണ്, കോമൺ നെയിമും ഐ യു പി എസ് സി നെയിമും. അപ്പോൾ ഐ യു പി എസ് സി നെയിമാണ് നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കാം. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഐ യു പി എസ് സി നെയിം എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോമൺ നെയിം ഒന്ന് കുറച്ചെണ്ണത്തിൻ്റെ പരിചയപ്പെട്ടു പോകാം. ഇനി ഇത് സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ത്രീ. ഇതിപ്പോൾ ബ്യൂട്ടെയിൻ, നോർമൽ ബ്യൂട്ടെയിൻ എന്ന് പറയും. ഇവിടെ എണ്ണ എഴുതിയിട്ടാണ്, അതിന് വായിക്കേണ്ടത് നോർമൽ ബ്യൂട്ടെയിൻ എന്നാണ്. പിന്നെ ഇത് സി എച്ച് സി എച്ച് ത്രീ, ടോയ്സ് സി എച്ച് സി എച്ച് ത്രീ. ഇതിന് ഐസോ ബ്യൂട്ടെയിൻ എന്ന് പറയും. അതായത് ഇതെങ്ങനെ സി എച്ച് ത്രീ സി എച്ച് ഈ കാർബണിൻ്റെ മേലെ വേറൊരു സി എച്ച് താഴോട്ട് ഒരു ബ്രാഞ്ച് ആയിട്ട് ഉണ്ടാവും. സി എച്ച് ത്രീ സി എച്ച് താഴോട്ടൊരു സി എച്ച് ത്രീ, ഇങ്ങോട്ട് താഴൊരു സി എച്ച് ത്രീ, ഇവിടെ ഒരു സി എച്ച് ത്രീ. അങ്ങനെ വരുന്നത് ഐസോ ബ്യൂട്ടെയിൻ എന്ന് പറയും. പിന്നെ ഇത് നിയോപെൻഡി, നിയോപെൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിച്ചു തരാം. അതായത് കാർബണിന് ചുറ്റും നാല് സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാവും, അതാണ് നിയോപെൻഡി എന്ന് പറയും. കാർബൺ എഴുതിയിട്ട് ആ കാർബണിന് ചുറ്റും നാല് ഇത് സി എച്ച് ത്രീ ഗ്രൂപ്പ് നാലെണ്ണം. ഓക്കെ, അതിനാണ് നിയോപെൻഡി എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഓയിച്ച് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ നോർമൽ എന്നുള്ള പേര് കൊടുക്കുക. സ്ട്രെയിറ്റ് വരുന്നത് ഇതാണ് നോർമൽ ബ്യൂട്ടെയിൻ എഴുതിയിട്ടുണ്ടല്ലേ, സ്ട്രെയിറ്റ് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നത് നോർമൽ ബ്യൂട്ടെയിൻ. ഇത് പ്രൊപ്പൈൻ ആണെങ്കിൽ നോർമൽ പ്രൊപ്പൈൻ. ആ നോർമൽ പ്രൊപ്പൈൻ്റെ ഒരു ഓയിച്ച് ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ പേര് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ, നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ. പിന്നെ ഇത് ഫോമാൽഡിഹൈഡ്, എച്ച് സി എച്ച് എന്നുള്ളത് ഫോമാൽഡിഹൈഡ്. ഇതങ്ങനെ വൈകാറുണ്ട്. ഇതൊക്കെ അതിനെ നമുക്ക് ഈ നോർമൽ പ്രൊപ്പൈൽ, നിയോപെൻഡിയൻ ഇതൊക്കെ നമുക്ക് ഏകദേശത്തിലായി വരുന്നതെന്നുള്ളത് അറിയാം അല്ലേ. ഇത് നോർമൽ ബ്യൂട്ടെയിൻ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രാഞ്ചൊന്നും വരാതെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്നുള്ളത് നോർമൽ. അതേപോലെ തന്നെ ഇവിടെയും പറഞ്ഞു ഇത് നോർമൽ വരുന്നതാണ്. അതായത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ആണെങ്കിൽ നോർമൽ പ്രൊപ്പൈൻ എന്ന് പറയേണ്ടതാണ്. ആ നോർമൽ പ്രൊപ്പൈനിൽ ഒരു എച്ച് പോയിട്ട് അവിടെ ഓ എച്ച് വന്നതാണ്, ഇത് അപ്പോഴത് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് വരുന്നു. അതുപോലെ നിയോ എന്നുള്ള പേര് വരുന്നത് ഈ വിധത്തിൽ ഒരു കാർബണിനെ ചുറ്റി ഇങ്ങനെ നാല് സി എച്ച് ത്രീ ഗ്രൂപ്പ് വരുമ്പോഴാണ് അത് നിയോ പെൻറ്റെയിൻ. അതായത് നിയോ എന്നുള്ള ടേം അവിടെ അങ്ങനെ വരുന്നത്. നൈസോ എന്ന് പറയുമ്പോൾ ഒരു കാർബണിന് ചുറ്റും ഒരു കാർബൺ ആയിട്ട് രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് കണക്റ്റ് ആയിട്ടുണ്ടാവണം, അങ്ങനെ ഒരു ഐസോ. ഇവിടെ ഇപ്പം സി എച്ച് ത്രീ ഈ സി എച്ചിൻ്റെ മേലെ ഒരു സി എച്ച് ത്രീ വന്നു, രണ്ടാമതൊരു സി എച്ച് ത്രീയും കൂടെ വന്നു, അങ്ങനെ ഒരു ഫോം. ദാറ്റ് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വരുന്ന പേരാണ് ഐസോ എന്നുള്ളത്. ഇവിടെ അത് നാല് കാർബൺ ഉള്ളതുകൊണ്ട് അതിന് ഐസോ ബ്യൂട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഫോമാൽഡിഹൈഡ് ഒക്കെ അതിൻ്റെ ഒറിജിനൽ അനുസരിച്ചിട്ട് വന്ന ഒരു പേരാണ് ഫോമാൽഡിഹൈഡ്. പിന്നെ അതുപോലെ തന്നെ അസറ്റോൺ സി എച്ച് ത്രീ, സിഒൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ സി എച്ച് ത്രീ സി എച്ച് ത്രീ സിഒ സി എച്ച് ത്രീ സി എച്ച് ത്രീ ടോയ്സ് ഉണ്ടല്ലോ, അത് അസറ്റോൺ. സി എച്ച് സി എൽ ത്രീ ക്ലോറോഫോം എന്നാണ് ഇതിൻ്റെ പേര്. സി എച്ച് ത്രീ സി ഒ എച്ച് അസറ്റിക് ആസിഡ് എന്ന് പറയും. സി എച്ച് ത്രീ സി ഒ എച്ച് അസറ്റിക് ആസിഡ്. സി സിക്സ് എച്ച് സിക്സ് ബെൻസീൻ, ബെൻസിൻ്റെ പരിചയം ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ സി എച്ച് ഫൈവ് ഒ സി എച്ച് ത്രീ, ബെൻസറിങ്ങിൻ്റെ മേലെ ഒ സി എച്ച് ത്രീ ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ പേര് അനിസോൾ. ബെൻസറിങ്ങിൻ്റെ മേലെ എൻ എച്ച് ടു ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ പേര് അനിലീൻ. ബെൻസറിങ്ങിൻ്റെ മേലെ സി ഒ സി എച്ച് ത്രീ വരുമ്പോൾ അതിൻ്റെ പേര് അസറ്റോഫിനോൺ. ഈ പേരൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് പരിചയപ്പെടും, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. സി എച്ച് ത്രീ ഒ സി എച്ച് ടു സി എച്ച് ത്രീ, ഇതിന് ഈഥൈൽ മീഥൈൽ ഈഥർ. ഇപ്പോഴൊക്കെ നമ്മൾ ഇങ്ങോട്ട് എഴുതാനുണ്ട്, അപ്പോൾ അവിടെ ഒന്നും കൂടെ പരിചയപ്പെടാം. ഇത് ഒരു ഈഥറാണ്, ഓക്സിജൻ ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നത്
ഈതറാണ്. അപ്പോൾ ഈതൈൽ ഇതിൻ്റെ ഈ പേ ഇതിൻ്റെ പേര് ഈതൈൽ, ഇതിൻ്റെ പേര് മീതൈൽ. അങ്ങനെ ഈതൈൽ മീതൈൽ ഈതർ ഈ പേരൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നും കൂടെ നെയിമിങ്ങിൽ പറയും. ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാന്നേ ഉള്ളൂ.